ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു സ്ഥലമേടിയിലേക്ക് സാധനം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദേ ഈ സൈഡിൽ കാണിക്കണം, പിന്നുണ്ട് ഈ സൈഡിൽ കാണിക്കണം, പിന്നെ നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കേടായിപ്പോയി, ഇല്ലെങ്കിൽ നമുക്ക് ഇനി ആ പെണ്ണിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സൈഡിൽ കാണിക്കുന്ന പിന്നിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം കൊറോണ കാരണം കടയൊന്നും തുറന്നിട്ടില്ല, അപ്പം നിങ്ങൾക്ക് ആ പിന്നി എങ്ങനെ അതേപോലത്തെ ഒരു പിന്നെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പം അതേപോലത്തെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ ഇതേപോലെ അടിച്ചു പോയ ചാർജർ വേണം. അടിച്ചു പോയ ചാർജറാവാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഏത് കമ്പനീൻ്റെ ആയാലും കുഴപ്പമില്ല, ഏത് രീതിയിലുള്ള ചാർജറായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ചാർജർ മതി. അടിച്ചു പോയത് ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ, ഇതേപോലത്തെ ചാർജറാണ് ഉപയോഗിക്കുന്നത്, സെറ്റ് ബോക്സിൻ്റെ ചാർജറാണ്, അതായാലും മതി. എല്ലാ ഫോണിൻ്റെ ചാർജറായാലും മതി. അടിച്ചു പോയ ഏത് തരത്തിലുള്ള ചാർജർ വെച്ചും എങ്ങനെ ഒരു പിൻ കണക്ടറാണോ പിന്നാണോ എന്നെ പറയണ കൃത്യമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ആ സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളൂ ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ചാർജറാണ് വേണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ചാർജറാണ് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഇതേപോലത്തെ ചാർജറായാലും മതി, ഇതോ ഇല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഇങ്ങനത്തെ ചാർജറോ ഇതേപോലത്തെ ചാർജറൊക്കെ ആയാലും മതി. ഇപ്പോൾ ഞാൻ തൽക്കാലം എടുക്കുന്നത് ഈ ചാർജറാണ്. അപ്പോൾ ഒന്നാമത്തെ സാധനം ചാർജർ, ഇനി രണ്ടാമത് എന്താണ് ആവശ്യമുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പിന്നെ അടുത്തതായിട്ട് ആവശ്യമുള്ളത് സോൾഡറിംഗ് നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. സോൾഡറിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും. സോൾഡറിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. സോൾഡറിംഗിൻ്റെ ലെഡും പേസ്റ്റും, പേസ്റ്റ് വേണ്ട, ലെഡ് ആവശ്യമുള്ളൂ. അപ്പോൾ സോൾഡറിംഗ് ആവശ്യം വരും. പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട അളവിലുള്ള ഒരു വയർ, ഇപ്പോൾ ഞാൻ വീട്ടിൽ കിടന്നൊരു പഴയ വയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത്തിൽ വയറെടുക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാം നോക്കാം. സാധനത്തിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയില്ല, പിന്നാണോ അഡാപ്റ്റർ ആണോ, അഡാപ്റ്റർ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഇൻസുലേഷൻ ടേപ്പ് എൻ്റെ കയ്യിൽ തൽക്കാലം ഇപ്പോൾ ഇല്ല. ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും മതിയാകും. അപ്പോൾ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമ്മൾ ഇതെടുക്കുക, ഇതിനകത്ത് ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതങ്ങ് തുറക്കാം. തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു മദർ ബോർഡാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വയറങ്ങ് കട്ട് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. നിങ്ങൾക്കറിയാം ഈ ചാർജർ തന്നെ ആയിരുന്നു ഞാൻ എൻ്റെ ഐറ്റുമേക്ക് ലൈറ്റ്, ഈ ലൈറ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അത് പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ എൻ്റെ ഐ തിങ്ക് ഇത് 4-5 എങ്ങാണ്ട് വീഡിയോ ആണ്, ആ 5th വീഡിയോ ആണെന്ന് തോന്നുന്നു. ലോക്ക്ഡൗൺ 2.0 എന്ന് പറയുന്ന ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ മറന്നു പോയതാ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്നും ഈ മദർ ബോർഡ് നമുക്ക് ആവശ്യമില്ല. ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ വധ ഇവിടെ നിന്നുള്ള രണ്ട് വയറുണ്ട്, അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, ഇതും നമുക്കെടുത്ത് മാറ്റി. ഇതും നമുക്ക് ആവശ്യമില്ല. പകരം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഈ വന്നേക്കണ വയർ നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വയർ നമുക്ക് ആവശ്യമില്ല. ഇനി ഇത്രയും ഭാഗമാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ആവശ്യമുള്ളത്. ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഫ്രണ്ട്സ്, നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഞാൻ കാണിച്ച ഈ വയർ നേരെ എടുക്കാം. എടുത്തിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇത് ഇൻസുലേഷൻ കളഞ്ഞെടുത്തിട്ട് ഈ വയർ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അതേപോലെ ഇനി ഇവിടുത്തെ ഇൻസുലേഷൻ ഏകദേശം നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് സൈഡിലും ഏകദേശം ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം കടയൊന്നും തുറന്നിട്ടില്ല, കാരണം ഇൻസുലേഷൻ ടേപ്പ് ഇല്ല കയ്യിൽ. അത് കാരണം ഞാനിപ്പോൾ ചെയ്തത് നമ്മുടെ ഇതേപോലത്തെ പൈപ്പ് കിട്ടില്ലേ, പൈപ്പ് കിട്ടുന്നത് നമ്മൾ എടുക്കുക. എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതായാൽ മതിയാകും. ഇപ്പം ഞാൻ ഇത്രം ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഒരു ജുഗാഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇടയിൽ. മലയാളിയില്ലേ, മലയാളി പുളിയില്ലേ, അതാണ് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ രണ്ട് പീസ് എടുത്തു. ഈ വയർ നമുക്ക് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. ഇപ്പുറത്തു കൂടെ ഇത് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള വയറങ്ങ് ഇതാക്കി ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുക്കാം.
ഇനി ഞാൻ സോൾഡറിങ്ങിന്റെ ആവശ്യം വരും എന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങൾ എടുക്കുമ്പോൾ ഇൻസുലേഷൻ എങ്ങനെ കളയും, ഈ വയറും കാട് ഇവിടുന്ന് മുഴുവനായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വയറ് നേരെടുത്ത് ഇവിടെ കൊടുത്ത് സോൾഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ വിട്ടുപോയില്ല, അതാരണം സോൾഡറിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത സൈഡിലെ വയറങ്ങനെ തന്നെ പിരിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾക്കിത് സേഫ്റ്റി അല്ലെന്ന് തോന്നുന്നു, സേഫ്റ്റി അല്ലെന്ന് പറഞ്ഞാൽ ഈ വയറ് വിട്ടുപോയാൽ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് സോൾഡർ ചെയ്യാത്തോ. അപ്പം സോൾഡറിങ് ഇല്ലാത്തവർക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് ഈ ഇത് കണ്ടോ, ഞാൻ എടുത്ത് ഈ വയർ കാണാൻ ഈ പൈപ്പിൻ്റെ സാധനം ഷോ ഇവിടുന്ന് ഇത് വിട്ടുപോയല്ലോ, ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വയറ് നന്നായിട്ട് പിരിച്ചങ്ങ് വെച്ച് കൊടുക്കണം, നല്ല കട്ടിക്ക് പിരിച്ചോ, ഇല്ലെങ്കിൽ ആ വയറ് വലിക്കുമേ വലിക്കുമേക്കെ വിട്ടുപോരും. ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതിങ് ആ ഇൻസുലേഷന് ടേപ്പിന് പകരം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടുന്ന നല്ലതായിരിക്കും, വയറ് പുറത്തേക്ക് ഇറങ്ങി പോകുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഇതിങ് മൂടുക. മൂടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ ആ അഡാപ്റ്ററാണോ പിന്നാണോ ആ സാധനം ഉണ്ടാക്കേണ്ട പണി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പേരെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കമൻ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഈ അറ്റത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് ഹോൾഡർ ഇല്ലേ, ബൾബ് ഹോൾഡർ എടുക്കുകയാണ്. ഇപ്പം ഞാനൊരു വേറൊരു സാധനത്തിൽ ബൾബ് ഹോൾഡർ വെച്ചിരിക്കുകയാണ്. തൽക്കാലം ഞാൻ ഇപ്പം അഴിച്ച് ഈ വയറ് പിടിപ്പിച്ച് നേരെ ഈ വയറ് ഇതിനകത്തേക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് കറണ്ടി കുത്തി നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബൾബ് ഹോൾഡർ വെക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് ചെയ്യാൻ വെക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതേപോലത്തെ ഈ ബൾബ് ഹോൾഡറിൻ്റെ ബാക്കിൽ സാധനം നേരെ ഇങ്ങനെ ഇറക്കി കൊടുത്തതിന് ശേഷം ഈ വയറ് കണ്ടോ, ഈ വയറൊന്ന് ഇൻസുലേഷൻ ഇത്തിരി കളഞ്ഞെടുക്കാം. കണ്ടോ ഇൻസുലേഷൻ കടിച്ച് കളയണതിൻ്റെ രസം ഒന്ന് വേറെ. ഞാനെപ്പോഴും ഇൻസുലേഷൻ കടിച്ചാൽ കളയാറുള്ളേ, അത് എത്ര കട്ടിയുള്ള വയറാണെങ്കിലും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്ക്രൂ ചെയ്യാം, ഇത് ഇപ്പുറത്തും വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം വയർ സ്ക്രൂ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം തിരിച്ച് ഇതിങ്ങനെ ഇതാക്കി കൊടുക്കുക. എൻ്റെ വിയർപ്പിൻ്റെ ഇതാണ് ഏത് കാണുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബൾബ് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൾബ് എടുത്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബൾബ് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു ബൾബ് എടുത്തു ഇപ്പോൾ കയ്യിൽ. ബൾബ് ഇങ്ങനെ ഇട്ടു, ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നേരെ കറണ്ടി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നമുക്കറിയാം ഇപ്പോൾ വർക്ക് ചെയ്യുകയില്ലെന്ന്. ഓ ഫ്രണ്ട്സ്, കറണ്ടി കണക്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ഇതുണ്ട്. ഈ ബൾബിൻ്റെ വെട്ടം ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. നല്ല വെട്ടമുള്ള ബൾബാണ്, നമ്മുടെ റൂമിലിടുന്ന ബൾബാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ വെട്ടം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറയിൽ വര വര വരാന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഇത് ഫേക്കല്ല കേട്ടോ, ഇത് റിയൽ ആയിട്ടുള്ളതാണ്. നമ്മളപ്പോൾ ഇന്നലെ ഫേക്ക് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ഫേക്ക് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ കണ്ടോ, ഇതെൻ്റെ കൈ വെച്ചാണ് വെറുതെ കത്തിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നിക്കുന്നു, അതെ എൻ്റെ കയ്യിൽ വെച്ചായിരിക്കട്ടെ ഞാൻ കത്തിക്കാൻ പോണ ഈ ലൈറ്റ്. ഈ ഫേക്ക് ലൈറ്റ് ഉണ്ടാക്കണത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടൊരു കണ്ടോ, എൻ്റെ കയ്യിൽ വെച്ചാണ് ഈ ഫേക്ക് ലൈറ്റ് ഞാൻ കത്തിക്കുന്നത്. ഇതുണ്ടാക്കണം എങ്ങനെയെന്ന് കാണാത്തവർ കണ്ടിട്ടൊരു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ ഇത് വെച്ചാണ് ഇതിന് ഒരു പ്രാവശ്യം കൊണ്ട് കറണ്ടി കണക്ട് ചെയ്യാം. അപ്പം ലൈറ്റ് എത്തുന്നുണ്ടോ, കണ്ടോ കറണ്ടിന്ന് ഊരുമ്പോൾ ലൈറ്റ് കത്തൽ നിൽക്കും. അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സാധനത്തിന് എന്താ പറയണേന്ന് എനിക്കറിയില്ല. അപ്പം ആ പിന്നെ ബൾബ് ഹോൾഡർ അല്ലല്ലോ അത്, ഈ സാധനമല്ലേ. ഈ സാധനത്തിൻ്റെ പേരെന്താണ്,
അഡാപ്റ്ററോ ത്രീ പിന്നോ അങ്ങനെ എന്തോ പറയണേ, ഈ സാധനത്തിന്റെ ത്രീ പിന്നോ അല്ല ടു പിന്നോ ആയിരിക്കും ഇതിന്റെ രണ്ട് കണക്ഷനുള്ളൂ. അപ്പൊ ഇനി എന്താ പറയണേന്ന് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. ടാൻസ് ഫോർ വാച്ച് മൈ വീഡിയോ ബൈ.